കൊടും കുറ്റവാളിയും തട്ടിപ്പുവീരനുമായ പ്രതിയെ പത്തനാപുരം പോലീസ് സാഹസികമായി പിടികൂടി. പത്തനാപുരം പോലീസ് സ്റ്റേഷനിൽ രജിസ്റ്റർ ചെയ്ത വഞ്ചനാ കേസിലെ അടൂർ മൂന്നാളം സ്വദേശി ചരുവിളയിൽ 29 വയസ്സുള്ള ദീപക് പി ചന്ദാണ് പിടിയിലായത്. പത്തനാപുരം സ്വദേശി പ്രവീണിന്റെ പക്കൽ നിന്നും ജോലി വാഗ്ദാനം നൽകി 400,000 രൂപ തട്ടിയെടുത്തു എന്ന കേസിലാണ് അറസ്റ്റിലായത്. പോലീസ് പ്രത്യേക സ്ക്വാഡ് രൂപീകരിച്ച് നിരവധി നാളുകളായി ഒളിവിൽ കഴിഞ്ഞ പ്രതിയുടെ ഫോൺ നമ്പരുകൾ ശേഖരിച്ച് നിർത്തിയ അന്വേഷണത്തിലാണ് ഗോവ, ഡൽഹി, എറണാകുളം എന്നീ സ്ഥലങ്ങളിൽ ഒളിവിൽ കഴിഞ്ഞതായും സൈബർ സെല്ലിന്റെ സഹായത്താൽ പ്രതി എറണാകുളത്തെത്തിയതായി വിവരം ലഭിക്കുകയും തുടർന്ന് നടത്തിയ അന്വേഷണത്തിൽ പത്തനാപുരം പോലീസ് എറണാകുളത്തെ സുഹൃത്തിന്റെ വീട്ടിൽ നിന്നും അറസ്റ്റ് ചെയ്യുകയും ചെയ്തത്. ദീപക് പി ചന്ദ് മുമ്പ് പട്ടാളത്തിൽ ജോലി ചെയ്തിരുന്ന ആളും ആർമിയിൽ ജയിൽ ശിക്ഷ അനുഭവിക്കുകയും ശിക്ഷാ കാലാവധി കഴിഞ്ഞ് ജോലിക്ക് ഹാജരാകാതെ അവിടെ നിന്നും മുങ്ങി തുടർന്ന് പട്ടാളത്തിൽ നിന്നും ഒളിച്ചോടിയതായി പ്രഖ്യാപിച്ചിട്ടുള്ളതാണ്. ഇയാൾ കേരളത്തിനകത്തും പുറത്തും നിരവധി കേസുകളിൽ പ്രതിയാണെന്നാണ് പോലീസ് പറയുന്നത്. താമസിക്കുന്ന പ്രവീൺ എന്നയാളെ പട്ടാളത്തിൽ കൊണ്ടുപോകാൻ പറഞ്ഞിട്ട് 400,000 രൂപ തട്ടിയെടുത്ത കേസിലെ പ്രതിയെ പോലീസ് സാഹസികമായി ഇന്നലെ രാത്രി പിടികൂടിയിട്ടുണ്ട്. പ്രതിയുടെ പേര് ദീപക് ചന്ദ്രൻ എന്നാണ്, ദീപക് പി ചന്ദ്. 29 വയസ്സാണ്. ഞാൻ അടൂർ മൂന്നാളം സ്വദേശിയാണ്. ചരുവിളയിൽ പ്രേംചന്ദിന്റെ മകനാണ് ദീപക് പി ചന്ദ്. ഇദ്ദേഹം മുൻപ് പട്ടാളത്തിലായിരുന്നു. പട്ടാളത്തില് 8.5 വർഷത്തോളം ഉണ്ടായിരുന്നു. പട്ടാളത്തില് പ്രശ്നമുണ്ടാക്കിയതിന് അവിടെ കേസെടുത്ത ശേഷം അദ്ദേഹം അവിടെ നിന്നും മുങ്ങി. പിന്നീട് അവർ വന്ന് പൊക്കിയ ശേഷം വീണ്ടും അവിടെ കേസുണ്ടായിരുന്നു. ടിയാൻ നിരവധി ജില്ലകളിൽ നിരവധി സ്ഥലങ്ങളിൽ ആളുകളെ പട്ടാളത്തിൽ മറ്റും ജോലി കൊടുക്കാമെന്ന് പറഞ്ഞ് ലക്ഷങ്ങൾ തട്ടിയതിന് കേസുകളുണ്ട്. വയനാട് ജില്ലയിലെ പുൽപ്പള്ളി സ്റ്റേഷനിൽ, ആറന്മുള സ്റ്റേഷനിൽ, ശൂരനാട് സ്റ്റേഷനിൽ, കണ്ണൂർ എടക്കാട് സ്റ്റേഷനിലെല്ലാം നിരവധി കേസുകളുണ്ട്. മറ്റേതെങ്കിലും സ്റ്റേഷനുകളിൽ കേസുണ്ടോ എന്ന് പോലീസ് അന്വേഷിച്ച് വരുന്നുണ്ട്. ടിയാന് ഗവൺമെന്റ് ഓഫ് ഇന്ത്യയുടെ ബോർഡ് പതിച്ച വാഹനത്തിലായിരിക്കും മിക്കവാറും സഞ്ചരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇദ്ദേഹത്തെ പോലീസിന് പോലും പിടിക്കാൻ ചിലപ്പോൾ ബുദ്ധിമുട്ടാണ്. പല ജില്ലകളിലെ പോലീസ് സംവിധാനങ്ങൾ ഇദ്ദേഹത്തെ പിടിക്കാനായി ശ്രമിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് ബഹുമാനപ്പെട്ട കൊല്ലം റൂറൽ എസ് പി ശ്രീ കെ ബി രവി അവർകളുടെ നിർദ്ദേശാനുസരണം പുനലൂർ DVSP ശ്രീ വിനോദ് കുമാർ സാറിന്റെ മേൽനോട്ടത്തിൽ പത്തനാപുരം SHO ശ്രീ ജയകൃഷ്ണൻ സാറിന്റെ നേതൃത്വത്തിൽ രൂപീകരിച്ച പ്രത്യേക സ്ക്വാഡ് 2 മാസമായി ടിയാനെ പിടിക്കാനായി കേരളത്തിന്റെ വിവിധ സ്ഥലങ്ങളിൽ സഞ്ചരിച്ചു വരികയായിരുന്നു. നല്ലൊരു സഹായം ഉണ്ടായിരുന്നു. സൈബർ സെൽ ഉദ്യോഗസ്ഥനായ മഹേഷിന്റെ സഹായവും ഈ പ്രതിയെ പിടിക്കുന്നതിന് പിന്നിലുണ്ട്. അങ്ങനെ 2 ദിവസമായി എറണാകുളം ഭാഗത്ത് പത്തനാപുരം പോലീസ് സ്റ്റേഷനിലെ പോലീസ് ഉദ്യോഗസ്ഥരായ മനീഷ്, ഹരിലാൽ എന്നീ രണ്ടുപേര് 2 ദിവസമായി എറണാകുളം ജില്ലയിലെ വിവിധ ഭാഗങ്ങളിൽ സൈബർ സെല്ലിന്റെ സഹായത്തോടെ അദ്ദേഹം എറണാകുളം ഭാഗത്ത് ഒളിവിലുണ്ടെന്ന് അറിയാൻ കഴിഞ്ഞു. പോലീസ് അദ്ദേഹത്തിന്റെ പുറകെ ഉണ്ടെന്ന് മനസ്സിലായി അദ്ദേഹം പല ഒളിത്താവളങ്ങളിൽ മാറി മാറി സഞ്ചരിച്ചു വരികയായിരുന്നു. അങ്ങനെയാണ് ഇന്നലെ സൈബർ സെല്ലിന്റെ സഹായത്തോടെ പത്തനാപുരം സ്റ്റേഷനിലെ മനീഷ്, ഹരിലാൽ എന്നീ രണ്ടുപേര് ഈയിടെ താവളത്തിൽ ചെല്ലുകയും വളരെ സാഹസികമായി പ്രതിയെ പിടികൂടുകയും ചെയ്തത്. ടിയാൻ നിരവധി സ്റ്റേഷനുകളിലും ഇതേ മോഡസാണ്, മോഷണവും മറ്റു പിടിച്ചോറിയല്ല, ആളുകളെ ഇതേ പട്ടാളത്തിൽ ജോലി ചെയ്തുകൊണ്ട് പെട്ടെന്ന് ആളുകളെ വശത്താക്കാൻ എളുപ്പമാണ്. അവിടുത്തെ അഡ്രസ്സ് കാര്യങ്ങളെല്ലാം പറഞ്ഞ ശേഷം പണം സ്വരൂപിക്കുകയും അവിടെ നിന്ന് മുങ്ങുകയാണ് പതിവ്. പാവങ്ങളായ നാട്ടിൻപുറത്തുള്ളവർ പെട്ടെന്ന് മകനാലേക്ക് വേറെ ആർക്കെങ്കിലും ജോലി കിട്ടുമെന്ന് പറഞ്ഞിട്ട് പൈസ ടിയാന് നേരിട്ട് കൊടുക്കുകയാണ് പതിവ്. അപ്പോൾ ടിയാനെ അന്വേഷിച്ച് IV ഉദ്യോഗസ്ഥരെല്ലാം ഉടൻ എത്തിക്കൊണ്ടിരിക്കുകയാണെന്നാണ് അറിയാൻ കഴിഞ്ഞത്. അപ്പോൾ ടിയാനെ ഇന്ന് ബഹുമാനപ്പെട്ട കോടതിയിൽ ഹാജരാക്കിയ ശേഷം ടിയാനെ പുൽപ്പള്ളി വയനാട് ജില്ലയിലെ പുൽപ്പള്ളി സ്റ്റേഷൻ പരിധിയിൽ ഇദ്ദേഹം പ്രധാനമന്ത്രിയുടെ ഓഫീസിലെ പ്രിൻസിപ്പൽ സെക്രട്ടറിയുടെ സ്റ്റാഫാണ്. ആ പ്രിൻസിപ്പൽ സെക്രട്ടറിയെ അദ്ദേഹത്തിന്റെ ഓഫീസിലുള്ള പല ഉന്നതരെ അറിയാമെന്ന് പറഞ്ഞിട്ടാണ് ഈ പുൽപ്പള്ളി സ്റ്റേഷനിലുള്ള ആളുകളെ പറ്റിക്കുകയും അവിടെ നിന്നും ഈ പൈസ വസൂലാക്കി അവിടെ നിന്ന് കടന്നു കളയുകയും ചെയ്തിരുന്നത്. അപ്പോൾ പെട്ടെന്ന് ആളുകളെ സ്വാധീനിച്ച് വശത്താക്കാൻ പറ്റുന്ന ഒരു മോഡസാണ് അദ്ദേഹത്തിന് ഉള്ളത്. മറ്റുള്ള ഒട്ടേറെ ജില്ലകളിലെ പോലീസ് ഉദ്യോഗസ്ഥര് വളരെ നാളുകളായി ഇദ്ദേഹത്തെ അന്വേഷിച്ച് വരികയായിരുന്നു. അപ്പൊ ഇദ്ദേഹം ഒരു കൃത്യമായ ഒരു അഡ്രസ്സും ഇദ്ദേഹത്തിനില്ല. ഇദ്ദേഹം പല പല ജില്ലകളിലും പല പല സ്ഥലങ്ങളിലും പെട്ടെന്ന് ആളുകളെ വശത്താക്കാനും മറ്റ് ഹോട്ടലിലൊക്കെ താമസിക്കുമ്പോൾ അവിടുത്തെ ജീവനക്കാർക്ക് മറ്റു സംശയം ഉണ്ടാകാത്ത രീതിയിലാണ് ഇദ്ദേഹത്തിന്റെ പെരുമാറ്റം. അതുകൊണ്ട് തന്നെ പോലീസ് ഇദ്ദേഹത്തിന് പുറകെ പോയാൽ തന്നെ 1-2 മാസം കഴിയുമ്പോൾ അത് പാതി വഴി ഉപേക്ഷിക്കുകയാണ് പറഞ്ഞത്. ഇത് കൊല്ലം റൂറൽ പോലീസ്
പിടിക്കണമെന്നുള്ള ഒരു വാശിയിലാണ് സൈബർ സെല്ലിന്റെ സഹായത്തോടെ പുറകെ നടന്നതും അതിന് ഒരു നല്ലൊരു റിസൾട്ട് ഉണ്ടാക്കാൻ സാധിക്കുകയും ചെയ്യും. ഇദ്ദേഹം സഞ്ചരിക്കുന്നത് അപ്പൊ അതുകൊണ്ട് തന്നെ പെട്ടെന്ന് റോഡിൽ നിൽക്കുന്ന പോലീസുകാരനും ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ബോർഡ് കാണുമ്പോൾ കൈ കാണിച്ച് ആ വാഹനത്തിൽ ആരാണെന്ന് പരിശോധിക്കുന്നത് അല്പം ബുദ്ധിമുട്ടാണ്. അപ്പൊ അതും ഇദ്ദേഹത്തിന്റെ ഈ ഒരു ജോലിയിൽ ഒരു മറയാക്കിയാണ് ഇങ്ങനെയുള്ള ഈ ചീറ്റിംഗ് സംഭവങ്ങൾ നടത്തി വന്നത്. പട്ടാളത്തിൽ ജോലി വാഗ്ദാനം ചെയ്ത് നിരവധി പേരിൽ നിന്നും പണം വാങ്ങി തട്ടിപ്പ് നടത്തിയിട്ടുണ്ട്. ഇതിനു പുറമെ പ്രധാനമന്ത്രിയുടെയും മറ്റു മന്ത്രിമാരുടെയും ഓഫീസ് സ്റ്റാഫാണെന്ന് വ്യാജ തിരിച്ചറിയൽ കാർഡ് ഉപയോഗിച്ചും ഗവൺമെന്റ് ഓഫ് ഇന്ത്യയുടെ വ്യാജ സ്റ്റിക്കർ വാഹനത്തിൽ പതിപ്പിച്ചുമാണ് തട്ടിപ്പ് നടത്തിയിരുന്നത്. ഇന്റലിജൻസ് ബ്യൂറോ ഉൾപ്പെടെയുള്ള അന്വേഷണ സംഘങ്ങൾ തെരഞ്ഞിരുന്ന പ്രതിയെയാണ് പത്തനാപുരം പോലീസ് പിടികൂടിയത്. ന്യൂസ് ബ്യൂറോ പത്തനാപുരം. College Junction, Anchal. അഞ്ചലിൽ ആദ്യമായി സ്വർണത്തിന്റെ ഗുണനിലവാരം ഉറപ്പുവരുത്തുവാൻ പ്യൂരിറ്റി അനലൈസർ സൗകര്യം. പഴയ സ്വർണ്ണാഭരണങ്ങൾക്ക് വിലയിലോ തൂക്കത്തിലോ കുറവ് വരാതെ മാറ്റിയെടുക്കുവാനുള്ള സുവർണാവസരം. സെന്റ് ജ്വല്ലേഴ്സ് ട്രസ്റ്റ് ഫോർ എവർ ഗോൾഡ് ഡയമണ്ട് കോളേജ് ജംഗ്ഷൻ അഞ്ചൽ. ഇൻവെർട്ടർ യു പി എസ് സെയിൽസ് ആൻഡ് സർവീസ് രംഗത്ത് 15 വർഷങ്ങൾ പിന്നിടുന്ന തെക്കൻ കേരളത്തിലെ ഏറ്റവും മികച്ച സ്ഥാപനം കൃപ പവർ സിസ്റ്റംസ് പുനലൂർ